ആ വെള്ളം കോരാൻ പോകുന്ന രംഗം ഇന്നത്തെ മാതിരിയുള്ള മോട്ടോറുകളൊന്നും അന്ന് വ്യാപകമായിട്ടില്ല. ഏത്തം എന്ന് പറയുന്ന ഒരു മുള കൊണ്ട് കെട്ടിയ സാധനം കൊണ്ട് ആ വെള്ളം പോയത്. അതിന്റെ ഒരു തലത്തിൽ 10 കിലോയുടെ കല്ലുണ്ടാവും. ഇപ്പുറത്തൊരു മാളയങ്കാരെന്ന് അതിന് പറയാം. ചിലപ്പോ പാള കൊണ്ട് കുത്തിയ ഒരു ബക്കറ്റ്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ ഒരു ബക്കറ്റ്, ഇത് വലിച്ച് താത്തി അതിൽ കൊണ്ട് വെള്ളം കോരിയാൽ എങ്ങനെ കോരിയാലും കുതിരട്ടത്ത് വെള്ളം കോരിയ മാതിരി പകുതി അതിലുണ്ടാവും. ഇതിനു വേണ്ടി ക്യൂ നിൽക്കുന്ന നല്ലൊരു പട പാത്രവും ബാലിയും മുടവുമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ അന്ന് ആരോഗ്യമുള്ളവർ ദുർബലരായ ആളുകൾക്ക് വെള്ളം കോരിത്തരും. ഞങ്ങളൊക്കെ കുട്ടികൾ പാത്തുമായിട്ട് ഇങ്ങനെ കിടന്നെഴുതി എന്നാൽ അന്ന് യുവതികളും യുവാക്കളൊക്കെ വെള്ളം കോരി ആദ്യം കുട്ടികളുടെ പാത്രത്തിന് പകർന്നതിനാണ്. അവിടെ നിന്നാണ് നമ്മൾ ഈ പങ്കുവെപ്പിന്റെ അനുഭവങ്ങൾ ജീവിതത്തിലൂടെ അറിയുന്നത്. അന്ന് ഇന്നത്തെ പോലെ തീ സൂക്ഷിക്കാനുള്ള സൗകര്യമായിരുന്നില്ല. അന്ന് തീപ്പെട്ടിയാണ് ആകെ തീ സൂക്ഷിക്കാനുള്ള സംവിധാനം. അത് തന്നെ മരം കൊണ്ട് നിർമ്മിക്കുന്ന ഒരുതരം വലിയ തീപ്പെട്ടി കൊള്ളിയാണ്. തണുപ്പ് കാലത്ത് അത് രാവിലെ ഒരതിയാൽ കത്തണമെങ്കിൽ ഉമ്മ ഉറങ്ങുമ്പോ മടിയിൽ വെക്കണം, അല്ലെ തലക്കാളി തോപ്പിലോ വീകരണനോ വെച്ചെങ്കിലേ അതിന് ചൂടുണ്ടാവും, അല്ലെങ്കിൽ തല ഇങ്ങനെ തെറിക്കണമെന്നാണ്. വെളുക്ക് വെച്ചിട്ട് അതിലേക്ക് തീ പകരാൻ വേണ്ടി ഉമ്മ ഇങ്ങനെ ഒരതുമ്പം ഓരോന്നിന്റെയും തല പോകുമ്പോ നമ്മളെ നെഞ്ചിങ്ങനെ പടക്കുക. കാരണം അവസാനത്തെ കൊള്ളിന്റെ തല പോയാൽ നമുക്ക് വേറൊരു പണി കിട്ടുക, എന്താ അയൽപക്കത്തെ അടുപ്പിൽ പോയിട്ട് തീ കൊളുത്തി കൊണ്ടുവരാം. അങ്ങനെ അടുപ്പിൽ നിന്ന് തീ പകർന്നു വാങ്ങി ആഹാരമുണ്ടാക്കി കഴിച്ചൊരനുഭവം. ഇത് ചെറിയ കാലത്ത് പങ്കുവെപ്പുകളുടെ ബാലപാഠങ്ങൾ നമുക്ക് നൽകിയിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ ചെറിയ ചെറിയ കൃഷികളൊക്കെ അന്ന് ചെയ്യും. എന്തെങ്കിലും ചേനയോ ചേമ്പോ വെണ്ണയോ ഇനി ഒന്നുമില്ലെങ്കിൽ വെറുതെ ഉണ്ടാകുന്ന ചക്കയോ ഇതൊക്കെ കൊയ്താൽ അന്ന് ഉമ്മ എന്ത് ചെയ്യും? ഒരു കത്തിയെടുത്ത് ആ ചക്ക നാലോ എട്ടോ കീറാക്കി കുട്ടികളെ വിളിച്ച് പറയും, മോനെ ഇത് മേലെ വീട്ടിൽ കൊടുക്കണം, ഇത് അങ്ങയിൽ കൊടുക്കണം, ഇത് ഒറ്റത്തുള്ളവർക്ക് കൊടുക്കണം, ഇത് മറ്റേ വീട്ടിൽ കൊടുക്കണം. അങ്ങനെ ഉണ്ടാക്കിയ വിഭവങ്ങളെ കാർഷിക ഉൽപ്പന്നങ്ങളെ അയൽവാസികളായ ആളുകൾക്കൊക്കെ ഇങ്ങനെ കൊടുത്തയക്കുന്ന ആ അനുഭവം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. പഴയകാലത്തെ നമ്മളെ പങ്കുവെപ്പുകളുടെ അവസ്ഥ ആയി. വീട്ടിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആഹാരം ഉണ്ടാക്കിയാൽ അത് എല്ലാവർക്കും അയൽവാസികൾക്കൊക്കെ കൊടുക്കും. അന്നത്തെ സ്പെഷ്യൽ ഫുഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പം പന, അത് ഇടിച്ചു പൊടിച്ചിട്ട് വരങ്ങിയതൊക്കെ ആയിരിക്കും. എന്നാൽ അത് അയൽവാസികൾക്ക് അല്പം കൊടുക്കും. ഞാൻ ഓർക്കുകയാണ്, എന്റെ ഉമ്മ ഒരു ദിവസം വൈകുന്നേരം ഇങ്ങനെ എന്തോ ഒരു വിഭവം ഉണ്ടാക്കി. എന്നൊക്കെ പട്ടിണിയുടെ കാലാണ്. നമ്മൾ സ്കൂൾ വിട്ടു വന്നാൽ അമേരിക്കയിൽ നിന്ന് വരുന്ന തമ്പപ്പൊടി കൊണ്ടുണ്ടാക്കി ഉപ്പുമാവ് ഉണ്ടാവും അംഗനവാടിയിൽ. അതിനുവേണ്ടി ക്യൂ നിൽക്കും. അത് കൊണ്ടുവന്നിട്ടാണ് വൈകുന്നേരത്തെ വിശപ്പ് മാറ്റി. അന്നെന്തോ ഒരു വിഭവം ഉണ്ടാക്കി അത് കഴിക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ ഇരിക്കുമ്പം ഉമ്മ മൂത്ത പങ്ങളെ വിളിച്ചു പറഞ്ഞു, കദീജ നീ ആ പങ്കോടി മക്കളെ ഇങ്ങോട്ട് വിളിച്ചോ. ആരാ പങ്കോടി മക്കളും എന്ന് പറഞ്ഞാൽ നമ്മളെ അയൽവാസിയായ ഒരു അച്ഛനും സഹോദരിയാണ്, വിധവയാണ്. ഒരാൺകുട്ടി ശശിയും ഉഷ എന്നൊരു പെൺകുട്ടി അവർക്കുണ്ട്. അവരെയും കൂടി ഈ വിഭവം കഴിക്കാൻ വേണ്ടി വിളിച്ചോ എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ തന്നെ ധാരാളം മക്കളുണ്ട്. അപ്പം പങ്കൾ ചോദിച്ചു, ഇനിയിപ്പൊ ഇതിലേക്ക് ലോകത്തുള്ള മുഴുവൻ ആൾക്കാരും വിളിക്കാണോ എന്ന് ഉമ്മാനോടൊരു ചോദ്യം. അന്ന് ഉമ്മ പറഞ്ഞൊരു മറുപടി എന്റെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കാം. മോളെ, അവർ തന്തയില്ലാത്ത മക്കളാണ്, അച്ഛനില്ലാത്ത മക്കളാണ്. അവരവിടെ പട്ടിണി കിടന്നുകൊണ്ട് നമ്മളിവിടെ ആഹാരം കഴിച്ചാൽ പടച്ചവരിത് കാണും. നമ്മളെ ഉമ്മമാർ നമ്മളെ പഠിപ്പിച്ച സംസ്കാരമായി. അവിടെ ജാതി നോക്കിയില്ല, മതം നോക്കിയില്ല. അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയെ ഉണ്ണുന്നവൻ മുസ്ലിമല്ലെന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശം ഉമ്മമാരുടെ ജീവിതത്തിലൂടെ പഠിച്ചറിയാൻ പഴയ കാലത്ത് നമുക്ക് അവസരങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ സഹോദരങ്ങളെ കാലമാകമാറി. ഇന്ന് നമ്മളൊക്കെ സ്വയം പര്യാപ്തരാ. എനിക്കാരുടെയും സേവയിൽ എനിക്കാവശ്യത്തിനുള്ള പണം എന്റെ കയ്യിൽ, സ്വാധീനം അനുയായികളുണ്ട്,
ആൾഫലമുണ്ട്. ഞാൻ എന്തിനും പോന്നവനാണ് എന്ന അഹന്തയിൽ ഇന്ന് നമ്മളെല്ലാം സ്വാർത്ഥമ്പരികളായി മാറി. എനിക്ക് എന്റെ വീടും എന്റെ പറമ്പും അതിന്റെ ചുറ്റുവട്ടത്തിലുള്ള മതിലും ഗേറ്റും പൂട്ടുമായി. ഞാൻ എന്നിലേക്ക് ഒതുങ്ങുമ്പോൾ എന്റെ ബന്ധങ്ങളെല്ലാം അറ്റു മുറുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ തൊട്ടടുത്ത വീട്ടിലുള്ള ആൾ മരിച്ചുവെന്ന വിവരം ഞാൻ അറിയുന്നത് സൗദി അറേബ്യയിലെ അതിർപ്രദേശമായ ജിസാനിൽ നിന്ന് എനിക്ക് ഫോൺ ചെയ്യുമ്പോഴാണ്. കുഞ്ഞമ്മദാജി മരിച്ചിട്ടുണ്ട്. ഏത് കുഞ്ഞമ്മദാജി? നമ്മളെ അറിയാൻ താമസിച്ചത് നമ്മളെ അയൽബന്ധത്തിന്റെ അവസ്ഥയാണ്. ഈ വിധത്തിൽ ബന്ധങ്ങളൊക്കെ അറ്റുമുറുങ്ങി, സഹകരണങ്ങളില്ല, സഹായങ്ങളില്ല. എന്താണ് നമ്മുടെ അയൽ വീട്ടിന്റെ അവസ്ഥ? അവിടെ പട്ടിണിയുണ്ടോ, പരിവട്ടമുണ്ടോ? ഇതൊന്നും ആലോചിക്കാൻ ചിന്തിക്കാൻ സാധിക്കാത്ത സാമൂഹിക പരിതസ്ഥിതിയിലാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാമിന്റെ മഹത്തായ ഒരു സന്ദേശമായ സാന്ത്വനം എന്ന് പറയുന്ന പദ്ധതിയുമായി സമസ്ത കേരള സുന്നി യുവജന സംഘം സമൂഹത്തോട് സംവദിക്കുന്നത്. നമ്മളറിയണം, മനുഷ്യൻ അല്ലാഹു നൽകിയ വിഭവങ്ങൾ ധാരാളം. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഭവം നേരത്തെ ഇവിടെ അബൂബക്കർ മാസ്റ്റർ സൂചിപ്പിച്ചു, ഏറ്റവും വലിയ വിഭവം മാനവ വിഭവശേഷിയാണ്, മനുഷ്യ സമ്പത്താണ്. ആ മനുഷ്യ സമ്പത്ത് ഏറ്റവും കൂടുതലുള്ളത് ചൈന കഴിഞ്ഞാൽ ഇന്ത്യയിലാണ് എന്ന് ഇവിടെ പറഞ്ഞു. അതേ സമയത്തു തന്നെ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള നാട് നമ്മുടെ ഇന്ത്യ രാജ്യമാണ്. അതുകൊണ്ട് നമുക്ക് സമൂഹത്തിന് സമർപ്പിക്കാനുള്ളത് നമ്മുടെ യൗവനം തന്നെയാണ്. യുവത്വത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. ഈ ആരോഗ്യം അല്ലാഹു നമുക്ക് ഒറ്റയ്ക്ക് ഉപയോഗിക്കാൻ തന്നതല്ല. ഒരു സാമൂഹ്യ ജീവി എന്ന നിലക്ക് മനുഷ്യ സമൂഹത്തിൽ യുവാക്കൾക്ക് വലിയ ദൗത്യമുണ്ട്, വലിയ ബാധ്യതയുണ്ട്. അല്ലാഹു നമുക്ക് ആരോഗ്യം തന്നത് ഒരു ദുർബലനെ ഇടിച്ച് താഴെയിടാനാണോ? അല്ലാഹു നമുക്ക് ആരോഗ്യം തന്നത് രോഗികളെ അവഗണിക്കാനാണോ? അല്ല. ഈ ആരോഗ്യം അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് നമ്മൾ മറക്കരുത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ അവിടുന്ന് പറയുന്നു, നിഅമത്താനി മഖ്ദൂലും ബിഹിമാ കസീറു മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഗ്. അല്ലാഹു നൽകുന്ന വലിയ രണ്ട് അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്തി വിജയം നേടുന്നതിൽ നല്ല ഒരു വിഭാഗം ആളുകൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. ഏതാണ് അനുഗ്രഹം? അസ്സിഹ. ഒന്നാമത്തേത് ആരോഗ്യമാണ്. രണ്ടാമത്തത് വൽഫറ, ജീവിത തിരക്കുകൾക്കിടയിൽ ഒഴിഞ്ഞു കിട്ടുന്ന സമയമാണ്. നമ്മളെ വിദ്യാർത്ഥികൾ മക്കറ്റ് വായിച്ച് വരുന്നതെല്ലാം ഈ സംരംഭത്തോട് കാര്യമായി സഹകരിപ്പിച്ചു കൊടുക്കണം. അല്ലാഹു തആല വളരെ നല്ല ഒരു സ്വാലിഹായ അമലായി നമ്മൾ ഇന്ന് സ്വീകരിക്കുമാറാകട്ടെ. നല്ല സംഭാവന എല്ലാവരും കൊടുക്കണം. ഈ വലിയ നിഅമത്തിന് നമ്മൾ അറിയണം യൗവനം എന്ന് പറയുന്ന അനുഗ്രഹം. ആ അനുഗ്രഹം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് സേവനങ്ങൾ. ആരോഗ്യമുള്ള ചെറുപ്പക്കാർ ദുർബലർ എപ്പോഴും താങ്ങായി പ്രവർത്തിക്കേണ്ടവരാണ്. എന്താണ് എന്റെയും നിങ്ങളെയും അവസ്ഥ നിങ്ങൾ പരിശോധിച്ചുവോ? നമ്മൾ സേവനം ചെയ്യാനുള്ള മനസ്സുള്ളവരാണോ? ആണെങ്കിൽ നമുക്ക് സാന്ത്വന പ്രവർത്തനം നടത്താൻ ഈശയിൽ കാശു വേണമെന്നില്ല. ചെറുപ്പക്കാരായ ആളുകൾക്ക് അവരുടെ യൗവനം ഉപയോഗിച്ച് ഈ നാടിന് സേവനം ചെയ്യാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരവസരം എന്താണ്? നമുക്ക് മനസ്സുണ്ടാവുക. എന്തിന്? എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊരു സന്മനസ്സുണ്ടായ ആ മനസ്സുണ്ടായാൽ റോട്ടിലിറങ്ങിയ സേവനത്തിന് അവസരം കാത്തുനിൽക്കുക. നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സ്കൂളാണ് അല്ലെങ്കിൽ ഒരു അങ്ങാടിയാണ്. ആ അങ്ങാടിയിൽ റോഡ് മുറിച്ചു കടക്കാൻ ഇന്ന് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. കേരളത്തിലെ റോഡിന്റെ അവസ്ഥ നമുക്കറിയാം. ആ റോഡ് മുറിച്ചു കിടക്കേണ്ട സമയത്ത് ചെറുപ്പക്കാരായ നമ്മൾക്ക് ദീർഘദൃഷ്ടി നന്നായി ഉണ്ട്, അതുപോലെ തന്നെ നല്ല ചലനശേഷിയുണ്ട്. നമുക്ക് ആ വരുന്ന ബസ് ഇവിടെ എത്തുന്നതിന് മുമ്പ് റോഡ് മുറിച്ചടക്കാൻ പറ്റും. പക്ഷെ ആ സമയത്ത് നമ്മൾ നോക്കണം, നമ്മളെപ്പോലെ റോഡ് മുറിച്ചു കടക്കാൻ ആഗ്രഹിക്കുന്ന ദുർബലരായ ആളുകൾ അവിടെ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ കാണുന്നത് ആ പ്രായം ചെന്ന
നമ്മുടെ നാട്ടുകാരനവര് അദ്ദേഹത്തിന് കാഴ്ചക്കുറിച്ച് കമ്മിയാണ്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചു നോക്കുക, ബസ് എവിടെ പറ്റിയത്, ഞാൻ റോഡ് മുറിച്ചെടുക്കുമ്പോഴേക്ക് എന്നെ ഒന്ന് കുത്തുവോ, അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴേക്ക് ബസ് അടിച്ചെടുക്ക. അങ്ങനെ കുറെ നേരം അവിടെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പം വേറൊരു വണ്ടി, പിന്നെ വേറൊരു വണ്ടി. ഒരു ഭാഗത്ത് കൈക്കുഞ്ഞുങ്ങളെയുമായി അമ്മമാരും ഉമ്മമാരും കാത്തു നിൽക്കും. അവര് രണ്ടു ഭാഗത്തേക്കും നോക്കി ഇങ്ങനെ നിൽക്കുമ്പോഴേക്ക് അടിക്കടി വാഹനം വരുന്നു, അവർക്ക് റോഡ് മുറിച്ചെടുക്കാൻ കഴിയുന്നില്ല. പുറത്ത് വലിയ ലോഡും ചുമന്ന് ചെറിയ കുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റോഡ് മുറിച്ചു കിടക്കാൻ കാത്തു നിൽക്കുന്നു. ഞാനും നിങ്ങളും ഇവിടെ ഇത് കാണാറില്ല ഈ രംഗം. പക്ഷേ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? നമ്മൾ നല്ല ആരോഗ്യമുള്ളവരാണ്, ആരെയും കാത്തു നിൽക്കാതെ വളരെ പെട്ടെന്ന് റോഡ് മുറിച്ച് നമ്മൾ അങ്ങോട്ട് പോകും. ഇതിനു പകരം നാളെ മുതൽ നമ്മൾ തീരുമാനിക്കുക, അല്ലാഹു തൗഫീഖ് തരട്ടെ, ഇത്തരം സന്ദർഭങ്ങൾ അഭിമുഖീകരിച്ചാൽ നമ്മൾ ആ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ വേറെ ആരെങ്കിലും ദുർബലരുണ്ടെങ്കിൽ അവരോട് പറയാൻ വരൂ, അവരെയും കൂട്ടിയിട്ട് ആവശ്യമാണെങ്കിൽ ആ ബസ്സിനൊന്ന് കൈകാണിച്ച് ഇവരെ കൂടി റോഡ് കടത്തിവിടാൻ നമ്മൾ സന്മനസ് കാണിച്ചാൽ അള്ളാഹു തന്ന ഈ ആരോഗ്യത്തിന് നമ്മൾ അള്ളാഹു നന്ദി ചെയ്യുകയാണ്. ഇതൊരു വലിയ നിഅമത്തല്ലേ? ഈ നിഅമത്തിന് നമ്മൾ ശുക്ർ ചെയ്യേണ്ടത് ദുർബലരായ ആളുകൾക്ക് കൈത്താങ്ങായി മാറിയിട്ടാണ്. ഇതിന് കാശിന്റെ ചെലവില്ല, പ്രത്യേകം സമയ ചെലവില്ല, നമ്മൾ ഏതാനും കിടക്കാണ്. അപ്പൊ ബാക്കിയുള്ളവരെയും കൂടി ഒന്ന് കൂട്ടാം. ഇനി നമ്മൾ ബസ് സ്റ്റാൻഡിൽ പോയി, നമുക്ക് ബസ് കയറണം. എന്താ എന്റെയും നിങ്ങളെയൊക്കെ അവസ്ഥ? നമുക്ക് സീറ്റില്ലാതെ ബസ്സിൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ആദ്യം തന്നെ ബസ് നിൽക്കും. ആ സീറ്റിൽ എന്ന് പൂച്ചിരിക്കുമ്പോൾ അവിടെ ഇരിക്കണം. ഇനി ഈ പാവപ്പെട്ട വെല്ലുപ്പ ബസ്സിലേക്ക് കയറുന്നത് ബാക്കിയുള്ളവരൊക്കെ കയറിയതിന് ശേഷം. അങ്ങനെ കയറി അയാൾ അവസാനം നോക്കി ആ ബാക്കിലെ സീറ്റിൽ വല്ല ഗ്യാപ്പുണ്ട്, അവിടെയാണ് ബാറ്റിലിട്ടമായി ഇരിക്കാൻ ചെറിയ സൗകര്യം ഉണ്ടായിട്ട് ചിലപ്പോഴേ. അങ്ങനെ നോക്കുമ്പോ അവിടെ യാതൊരു നിവൃത്തിയില്ല എന്നാണ് മറുപടി. പിന്നെ അദ്ദേഹം നോക്കുന്നത് വല്ല സീറ്റിലും വല്ല അഭ്യുതകാംക്ഷികൾ ആരെങ്കിലും ഉണ്ടെങ്കിലേ, ദയനീയമായി നോക്കിയാൽ ചിലപ്പോ ആരെങ്കിലും എഴുന്നേറ്റാലോ എന്ന് കരുതി അദ്ദേഹം ഇങ്ങനെ നോക്കുകയാണ്, വല്ല നല്ല മനുഷ്യന്മാരുണ്ടോ. അങ്ങനെ നോക്കുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹത്തിന്റെ കണ്ണ് എന്റെ നേരെ വരുന്നത് കണ്ടാൽ ഞാൻ എന്ത് ചെയ്യും? കണ്ടുപോയാൽ എഴുന്നേറ്റ് കൊടുക്കേണ്ടി വരൂലേ എന്ന് കരുതിയിട്ട് ഞാൻ ഉടനെ തന്നെ ബിസ്മിക റബ്ബി വളഅത്തു ജംബി വബിക അർഫഉഹു ഇൻ അംസത്ത നഫ്സി ഫൗഫിർഹാ എന്ന് തുടങ്ങുന്ന ഉറങ്ങം കടക്കുമ്പോൾ ചെല്ലുന്ന ദിക്ര ചൊല്ലുന്നു. ഞാനൊരൊറ്റ ഉറക്ക, ഇനി ഞാൻ ഒരാചാര്യം കാണൂല, ഒരു കൈക്കുഞ്ഞുള്ള ഉമ്മനെയും കാണൂല, ഒരു വികലാംഗനെയും കാണൂല. ഞാൻ ഇനി എപ്പോഴാ ഉടരുക? എന്റെ ബസ് സ്റ്റോപ്പിലെത്തുന്ന സമയത്ത് മാത്രമാണ്. സഹോദരന്മാരെ, നമുക്ക് അനുഭവം ഉണ്ടാവാറുണ്ടോ ഇത്? അള്ളാഹു നമുക്ക് തന്ന ഈ ആരോഗ്യം പടച്ച റബ്ബിന്റെ തോഴത്തിലായി ചെലവ് ചെയ്യണമെങ്കിൽ ഒരു ബസ്സിൽ കയറിയാൽ അരമണിക്കൂർ നേരം നിൽക്കാൻ നമുക്ക് ആരോഗ്യമുണ്ടോ? ഉണ്ടെങ്കിൽ ആ അവസരം നമ്മളൊരു ദുർബലന് വേണ്ടി ഒഴിഞ്ഞുകൊടുത്താൽ അത് നമുക്ക് വലിയ സ്വതക്കയാണ്. അള്ളാഹു ഇങ്ങനെത്ര വലിയ കൂലി കിട്ടുന്ന ഇബാദത്താണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചത്. നാളെ പരലോകത്ത് ചെല്ലുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിചാരണ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹം നമുക്ക് നൽകിയ ആരോഗ്യത്തെ
സംബന്ധിച്ചാണ് നിന്നുകൊണ്ട് ചെലവാക്കിയിട്ടുണ്ട്. ഇതെങ്കിലും പറയാൻ നമുക്ക് കഴിയണം. ഇങ്ങനെ മറ്റുള്ളവർക്ക് സേവനം ചെയ്യാനാണ് നമ്മളൊരു അപകടം നടക്കുന്ന സ്ഥലത്തെത്തി. ആരോഗ്യമുള്ള ചെറുപ്പക്കാർ ഇന്ന് എന്താ ചെയ്യാറുള്ളത്? വേഗം വിട്ടോന്നറിയും. ഒരുത്തം ബേക്കലുണ്ട്, അപ്പോ മറ്റോട് പറയാ ഡ്രൈവറോട് വേഗം വിട്ടോ, ഇവിടെ നിന്നാ കുടുങ്ങും, ഞമ്മളെ വണ്ടി കയറ്റേണ്ടി വരും. അപകടമുള്ളിടത്തുനിന്ന് വേഗം തടിയെടുക്കുക, ഇതല്ലേ ഇപ്പോഴത്തെ സംസ്കാരം. നമ്മളെ മലപ്പുറം ജില്ലയിൽ നടന്നൊരു സംഭവമാണ്. ഒരു പാലത്തിന്റെ കൈവരിയിൽ ഇടിച്ചിട്ട് ബസ് ഇങ്ങനെ തൂങ്ങിക്കിടക്ക, നിറയെ സ്കൂൾ വിദ്യാർത്ഥികൾ, ചെറിയ കുട്ടികളാണ് ആ ബസ്സിൽ. അവര് നിലവിളിക്കുന്നു, മരണത്തിന്റെ മരണത്തെ മുഖാമുഖം കാണുന്നു. എന്തും സംഭവിക്കാം. ആ നിമിഷത്തിൽ എന്താണ് അവിടെ നടന്ന ഒരു രംഗം? നിരവധി ചെറുപ്പക്കാര് നിരനിരയായി നിന്ന് മൊബൈൽ ഫോണിൽ ആ രംഗങ്ങനെ ഒപ്പിയെടുക്കുകയാണ്. ഈ കുട്ടികൾ മരണത്തിന്റെ മുമ്പിൽ നിന്ന് നിലവിളിക്കുന്ന രംഗം മൊബൈൽ ഫോണിൽ ഒപ്പിയെടുത്ത് തൽസമയം വാട്സപ്പിലേക്ക് വിടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. എങ്ങനെ ഈ അപകടം നടക്കുന്ന സ്ഥലത്ത് നിസ്സംഗതയോടെ നിൽക്കാൻ നമുക്ക് സാധിക്കുന്നു? സഹോദര, ഏതെങ്കിലും ഒരു പാപപ്പെട്ട അപകടത്തിൽപ്പെട്ട ഒരാളെ താങ്ങിയെടുത്ത് ആ പ്രാഥമിക ശുശ്രൂഷ നൽകാൻ നമുക്ക് സാധിച്ചാൽ അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചു കിട്ടാൻ അത് കാരണമാവൂലേ. അവിടെയാണ് നമ്മളെ സാന്ത്വന പ്രവർത്തനം ആരോഗ്യം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നത്. നിരവധിയുണ്ട് ഇത്തരം അപകടങ്ങൾ കാണുമ്പം നമ്മളാരും മറച്ചു നിൽക്കരുത്. ഏത് തിരക്കുള്ള സ്ഥലത്തേക്ക് പോകുകയാണെങ്കിലും ഇത് എനിക്കോ നിങ്ങൾക്കോ ആണെങ്കിൽ എന്ന് നമ്മൾ ചിന്തിച്ച് ആ അപകടത്തിൽപ്പെട്ടവനെ ആശുപത്രിയിലെത്തിക്കാൻ ആവശ്യമായ സേവനം ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. അവന് എന്താണ് അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നത്? അല്ലാഹു പറയുന്നു, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല നാസ ജമീഅ. ഏതെങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരാളെ മതിയായ കാരണമില്ലാതെ കൊന്നുകളഞ്ഞാൽ കാരണമെന്താണ്? അത് കൊല ചെയ്യാനുള്ള അധികാരം കോടതിയിലൂടെ വിധി വന്നതിന് ശേഷം ഭരണാധികാരികൾക്ക് മാത്രമാണ്. ഇതല്ലാതെ സിവിലിയന്മാർക്ക് ഒരു ഘട്ടത്തിലും ആരെയും കൊല്ലാൻ അധികാരമില്ല. യാദൃശ്ചികമായി ഇങ്ങോട്ട് കൊല്ലാൻ വന്നവനെ തടഞ്ഞപ്പോൾ അവൻ കൊല്ലപ്പെട്ടാലൊഴികെ അവൻ കുറ്റക്കാരനല്ല. അല്ലാത്ത സമയത്ത് സ്വന്തം പിതാവിനെ കൊന്നവനെപ്പോലും കൊല്ലാൻ മകന് അധികാരമില്ല. അത് കോടതിയിലൂടെ തെളിഞ്ഞിട്ട് ഭരണാധികാരികളാണ് അക്രമിയെ കൊല ചെയ്യേണ്ടത്. ആ രീതിയിലല്ലാതെ മതം അംഗീകരിക്കാത്ത മാർഗത്തിലൂടെ ഒരു മനുഷ്യനെ കൊന്നാൽ ഫകഅന്നമാ ഖതല നാസ ജമീഅ, മാനവ സമൂഹത്തെ മുഴുവനും കൊന്നവനെ പോലെയാണവൻ. അതേസമയത്ത് ഫമൻ നഹയാഹ, മരണത്തോട് മല്ലിടുന്ന ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ആവശ്യമായ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഏർപ്പെട്ടാൽ ഫകഅന്നമാ അഹ്യൻ നാസ ജമീഅ, സർവ മനുഷ്യർക്കും ജീവൻ നൽകിയവനെ പോലെയാണ് അവനെ അല്ലാഹു പരിഗണിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ ജീവന് നൽകിയ പരിഗണനയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കണം. അതുകൊണ്ട് ചെറുപ്പക്കാരെ, ഏതെങ്കിലും ഒരു രോഗിക്ക്, അപകടത്തിൽപ്പെട്ട ഒരാൾക്ക്, ഗർഭിണിയായ ഒരു ഉമ്മക്ക് പ്രസവ സമയത്ത് നിങ്ങളെ രക്തം വേണമെന്ന് പറഞ്ഞാൽ അറച്ചു നിൽക്കേണ്ടതില്ല. ജീവൻ നൽകുന്നതിന് തുല്യമാണ് രക്തം നൽകി സഹായിക്കുക. സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സാന്ത്വനം പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് സഹായി എന്ന നമ്മുടെ സാന്ത്വനം ക്ലബ്ബുണ്ട്. ആ ക്ലബിന്റെ കീഴിൽ കഴിഞ്ഞ ആഴ്ച നൂറുകണക്കായ ചെറുപ്പക്കാർ മെഡിക്കൽ കോളേജിലേക്ക് ആവശ്യമായ രക്തദാനം നടത്തി. നമ്മളെല്ലാ വർഷവും അങ്ങനെ ചെയ്യാറുണ്ട്. ഇത് നമ്മൾ കൊടുത്താൽ അതുകൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. നമ്മളെ ആരോഗ്യത്തിന് ചിലപ്പോൾ അത് ഗുണമായിട്ടാണ് മാറുന്നത്. മാത്രമല്ല, ജീവന് വേണ്ടി കീഴുന്ന ഒരാളെ സഹായിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഫലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഇങ്ങനെ ആരോഗ്യം ഉപയോഗിച്ച് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് തടി കൊണ്ടൊരാളെ സഹായിക്കാൻ കഴിയില്ല. ഇത് ആരോഗ്യമുള്ള സമയത്ത് ചെയ്യേണ്ടതാണ്.
രോഗികളായി കിടക്കുന്ന ആളുകൾക്ക് കൂട്ടുനിൽക്കാനും അവരെ സാന്ത്വനപ്പെടുത്താനും ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ സന്നദ്ധരായാൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നമുക്ക് രോഗം വരുമ്പോഴും പ്രായം വരുമ്പോഴും നമ്മളെ ആശ്വസിപ്പിക്കാൻ അല്ലാഹു ആളെ നിശ്ചയിക്കും. ഇത് നമ്മളളവിലും വരാൻ സാധ്യതയുള്ളതല്ലേ? നമ്മൾ ഇന്ന് ആരോഗ്യമുള്ളവരാണ്, പ്രായമുള്ള ഉമ്മാമ വീട്ടിലുണ്ട്. ആ ഉമ്മക്ക് മകനെ ഒന്ന് കാണാൻ പൂതിയായിട്ട് ഒന്ന് കേറി നോക്കാൻ സമയമല്ല, നമ്മൾ തിരക്കിലാണ്. ഇതാ വരുത് നിങ്ങൾക്കറിയില്ലേ, അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്ത്, ഒരു വിശ്വാസിക്ക് മറ്റൊരാളോട് ആറ് കടപ്പാടുണ്ട്. അതിൽപ്പെട്ട ഒന്നെന്താണ്? ഫഇദാ മരിള ആദാ, അവന് രോഗം ബാധിച്ചാൽ അവനെ സന്ദർശിച്ച് ആശ്വസിപ്പിക്കുക. ഇത് ആറ് കടപ്പാടുകളിൽ ഒരു കടപ്പാടാണ്. നമ്മളെ നാട്ടിൽ ഒരാൾക്ക് സുഖമല്ല, അവിടെ ജാതിയും അതുമില്ല കേട്ടോ. നമ്മുടെ അയൽവാസി അവൻ ആരാണെങ്കിലും സുഖമില്ല എന്ന് കേട്ടാ കാണാൻ പോകണം, ആശ്വസിപ്പിക്കണം. ഈ രോഗിയെ കാണാൻ പോകുമ്പോൾ നമ്മൾ അയാൾക്ക് നൽകുന്നത് വലിയ ഒരു സമാധാനമാണ്, സാന്ത്വനമാണ്. അത് നമ്മൾക്ക് ബോധ്യമാവണമെങ്കിൽ നമ്മൾ രണ്ടു ദിവസം പുരയെ കടന്നോക്കണം. സാമൂഹിക രംഗത്ത് നിറഞ്ഞു പ്രവർത്തിക്കുന്ന നമ്മൾ എന്നും പള്ളിയിൽ പോകുന്നവർ, അങ്ങാടിയിൽ ഇറങ്ങുന്നവർ, സമൂഹത്തിന്റെ ഇടയിൽ ഇറങ്ങുന്നവർ, വീണുകിടന്ന് സുഖമില്ലാതെ ഒരാഴ്ച വീട്ടിൽ കടന്നു നോക്കുമ്പോഴാണ് നമ്മളെ മനസ്സിന് അനുഭവപ്പെടുന്ന പ്രയാസം. അന്ന് നമ്മളെ കാണാൻ ഏതെങ്കിലും ഒരു നല്ല മനുഷ്യൻ വീട്ടിൽ വന്നാൽ എത്രയായിരിക്കും നമുക്ക് സന്തോഷം. നാം കഴിക്കുന്ന മരുന്നിനേക്കാൾ ഒരു പക്ഷേ നമ്മളെ രോഗം സുഖപ്പെടാൻ ആ സന്ദർശനം കാരണമാണ്. അതുകൊണ്ട് നമ്മൾ കടന്ന് അനുഭവിക്കുന്നതിന് മുമ്പ് കിടപ്പിലായ രോഗികളെ കാണാൻ പോകാൻ നമ്മൾ ഒരുങ്ങുക. അയൽവാസിക്ക് പനിയാന്ന് കേട്ടാൽ മതി, അയാൾക്ക് ക്യാൻസറാന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല, ചെറിയ രോഗാന്ന് കേട്ടാലും ഒന്ന് കാണാൻ പോകണം. അങ്ങനെ നമ്മൾ ചെന്ന് കാണുമ്പം അതിന് ചില മര്യാദകളും ചിട്ടവട്ടങ്ങളൊക്കെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത് കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഒരു രോഗിയെ കാണാൻ പോകുമ്പോൾ സാധാരണ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിരുന്ന ഒരു രീതി ഉണ്ടതെന്താ? ആദ്യമായി സലാം പറയും, അത് വലിയൊരു ആശ്വാസമാണ്. അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് സമാധാനമുണ്ടാവട്ടെ. ഇതിനുശേഷം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് പറയാറുള്ള വാക്കെന്താണ്? ലാ ബഹ്സ തുഹൂറുൻ ഇൻഷാ അല്ലാഹ്. ലാ ബഹ്സ, ഇത് സാരല്ല ട്ടോ. നബി തങ്ങൾ ആദ്യം ഒരു രോഗിയോട് പറയലിതാ. ഇത് നമ്മളൊക്കെ ശീലാക്കണം. ചില ആളുകളുണ്ട് രോഗികളെ കാണാൻ പോയിട്ട് എന്താ ആക്സിഡന്റ് ഉണ്ടായി, ഒരു കാല് പൊട്ടിയാളാ ഇവന്റെ എഴുത്തിന്നിട്ട് ചോദിക്കേ, ഒരു കാലേ പൊട്ടിയുള്ളൂ. ചോദ്യം കേട്ടാവുന്നു ഒന്നായിട്ട് തമർന്നു പോണ്ടി ഇനി നബന്റെ ആഗ്രഹം. ഒരുമ്മ വേറൊരുമ്മാനെ കാണാൻ പോയി, ഇവരെ തോളത്തിങ്ങനെ ഒരു കുരുണ്ടായതാ, അങ്ങനെ അഡ്മിറ്റ് ചെയ്തു. കാണാൻ ചെന്നിട്ട് ഇങ്ങനെ ചോദിക്കാണ്, നമ്മളെ മറിയത്ത് പണ്ട് മരിച്ചുപോയത് ഇങ്ങനെ ഒരു കുരുണ്ടായിട്ടല്ലേ, ആരെ മുമ്പെന്ന് ഈ കുരുണ്ടായന്മാരും. ആ ഉമ്മയും പിന്നെ മരിച്ചോലേ പേടിച്ചിട്ട്. ഇങ്ങനെയാണ് നിങ്ങൾ വീട്ടിലാടിയിരുന്നാൽ അത് കാണാൻ പോണ്ട. കാണാൻ പോകുന്ന ആളുകൾ എന്ത് ചെയ്യണം? അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടത്. ആ ആശ്വസിപ്പിക്കാനുള്ള വാക്കാണ് നബി തങ്ങൾ പറഞ്ഞത്, ലാ ബഹ്സ. ഇതിങ്ങൾ വിചാരിച്ച മാതിരി അത്ര സാരമുള്ളൊന്നുമല്ല കേട്ടോ. അങ്ങനെ ബേജാറാകാനൊന്നുമില്ല. ഇതിനേക്കാളും വലിയ രോഗങ്ങളൊക്കെ എത്ര ശിഫയായിട്ടുണ്ട്, ആ കഥകളാ പറയേണ്ടത്. അല്ലാതെ ക്യാൻസർ രോഗിന്റെ ഇരിക്കുന്നിട്ട് പറയാവും, മുമ്പ് നമ്മളെ വല്യാപ്പന്റെ കാലിന്റെ ബെരലിമ്മൽ ആദ്യം ക്യാൻസർ ഉണ്ടായി, ബെരല് പെട്ടി, പിന്നെ ഞെരാണിമക്ക് കയറി, അതും പെട്ടി, പിന്നെ മടമ്പ് അതും മുറിച്ചു, പിന്നെ ഊരമ്മൽക്ക്. ഇങ്ങനത്തെ കഥയൊക്കെ ക്യാൻസർ രോഗിന്റെ അടുത്ത് എന്ന് വിശദീകരിച്ചാല് അങ്ങനത്തെ ആൾക്കാരെ വേഗം പിടിച്ച് പുറത്താക്കണം. രോഗികളെ ഇരുത്തി എന്നിട്ട് ഭയാനകഥകളൊന്നും വിവരിക്കാൻ പാടില്ല, നല്ല സാന്ത്വനത്തിന്റെ വർത്തമാനം. എന്നാൽ ഈ വേദന തിന്നുന്ന രോഗിന്റെ അടുത്തുനിന്ന് ലാബഹ്സ, ഇത് സാരല്ലട്ടോ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഈ രോഗി മനസ്സുണ്ടെങ്കിലും ചോദിക്കും, സാരല്ല നിങ്ങൾക്ക് അയ്യോക്കണ്ടേ ഇനി അല്ലേ, നിങ്ങൾപ്പത് സാരല്ല, ഞാനല്ലേ ഈ വേദനയൊക്കെ സഹിക്കണേ എന്നൊരു മറുചോദ്യം മനസ്സിലുണ്ടാവാൻ സാധ്യതയുണ്ട്. അത് പരിഗണിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പറയും, തുഹൂറുൻ ഇൻഷാ അല്ലാ, ഇനി കുറച്ച് ബുദ്ധിമുട്ടും വിഷമമൊക്കെ ഉണ്ടെങ്കിലും അല്ലാഹു തആല നിങ്ങളെ എല്ലാ പാപങ്ങളും
ഈ വേദന കാരണം ശുദ്ധിയാക്കി കഴുകി ശുചീകരിച്ചു തരും. കാലിനൊരു മുള്ളുകുത്തിയാ നമ്മളെ ദോഷം പൊറുക്കുന്നാണ് ഇബ്സുല്ലാസുങ്ങൾ പഠിപ്പിച്ചതേ. അതുകൊണ്ട് എന്ത് മാരകമായ രോഗം കൊണ്ട് അള്ള പരീക്ഷിച്ചാലും വിശ്വാസി ജീവിതത്തിൽ നിന്ന് തോറ്റോടുകയില്ല. അവൻ മനസ്സിലാക്കണം ഇത് പരീക്ഷണമാണ്. ഈ പരീക്ഷണം കുറഞ്ഞ കാലത്തേക്കാണ്, ദുന്യാവിലേക്ക് മാത്രമാണ്. സ്വർഗത്തിലെത്തിയാൽ ഒരു മനുഷ്യനും രോഗമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ക്ഷമിക്കുക. ആത്മഹത്യയെക്കുറിച്ച് എന്ത് രോഗം വന്നാലും ചിന്തിച്ചു പോകരുത്. അങ്ങനെ പാപം മുറപ്പിക്കുന്ന എനിക്ക് ഗുണത്തിനു വേണ്ടിയായിരിക്കും അല്ലാഹു ഇങ്ങനെ ഒരു പരീക്ഷണം തരുന്നത് എന്ന് ചിന്തിക്കാൻ തഹൂറുൻ ഇൻഷാ അല്ലാ എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്തു പറയും. അപ്പൊ നമ്മളും രോഗികളെത്തുന്നാൽ അതാ ചെയ്യേണ്ടത്. ഇനി ആ രോഗിക്ക് നമ്മൾ പ്രത്യേകമായ ആത്മീയ പ്രാർത്ഥന ചൊല്ലി മന്ത്രിച്ചു കൊടുക്കണം. ഇമാം തുർമുദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരു രോഗിയുടെ ചാരത്ത് ചെന്നാൽ അദ്ദേഹത്തിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് 7 തവണ ചൊല്ലണം, അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യസ്ഫിയക. എല്ലാവർക്കും കാണാതെ പഠിക്കാൻ പറ്റിയ ചെറിയ മന്ത്രാണ് അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യസ്ഫിയക്. സമുന്നതനായ അള്ളാഹുവിനോട്, അതിമഹത്തായ അധികാരത്തിന്റെ അധിപനായ അള്ളാഹുവോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങളെ രോഗം ശിഫയാക്കിത്തരാൻ. ഇത് 7 തവണ അയാൾക്ക് മന്ത്രിച്ചു കൊടുത്താൽ ആ രോഗത്തിൽ മരണം അള്ളാഹു നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് സുഖപ്പെടാതിരിക്കുകയില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഉമ്മമാരെ, സഹോദരങ്ങളെ, രോഗികളെ ചാരത്ത് എന്നാൽ നമ്മൾ ചെയ്യേണ്ട ഏർപ്പാടുകൾ ഇതൊക്കെയാണ്. അയാളെ ആശ്വസിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറഞ്ഞ് തലയിൽ കൈവച്ചു മന്ത്രിച്ചു കൊടുക്കണം. അതോടൊപ്പം തന്നെ ഒരു കാര്യവും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ആ രോഗിക്ക് അലോസരമുണ്ടാക്കുന്ന ഒന്നും നമ്മൾ അവിടെ വെച്ച് പറയുകയോ ചെയ്യുകയോ ചെയ്യരുത്. രോഗികളെ എത്തിച്ചിട്ടുണ്ട് ചില ആളുകൾക്ക് ഒരു തീറ്റ. മൂത്ത പുതിയാപ്പള കോഴി ബിരിയാണി ആയിട്ട് വരുമ്പം രണ്ടാമത്തെ പുതിയാപ്പള ആട് ബിരിയാണി ആയിട്ട് വരുമല്ലോ. അപ്പോൾ ഇങ്ങനെ പല വിഭവങ്ങൾ ഇങ്ങനെ ആശുപത്രിക്ക് കൊണ്ടുവരും. കുര്യേനിന്റെ കഞ്ഞി പോലും കുടിച്ചിട്ട് ഇറങ്ങാത്ത രോഗിയാണ്. അപ്പൊ കൊണ്ടുവരുന്നൊക്കെ ആർക്കാ? കൂടെ നിൽക്കുന്ന ആൾക്കാർക്കാ. അതുകൊണ്ട് ഓല് പറയണം, ഇപ്പൊ ഒന്നും കൊണ്ടോണ്ട പോലെ എനിക്ക് നല്ല സുഖമുണ്ട് ഇവിടെ നിൽക്കാൻ. ഓൽക്ക് നല്ല സുഖ കൂടെ നിൽക്കണ. ഓൽക്ക് പൈസ കൊടുക്കണ ആശുപത്രിയിലാകുമ്പോൾ നല്ല സമാധാനം ഉണ്ടാവും. എന്നിട്ട് ഈ രോഗികളെ മുന്നിലിരുന്നിട്ട് പല സൈസ് ബിരിയാണി ഇങ്ങനെ തട്ടുമ്പോ ഈ രോഗിന്റെ മനസ്സിലുണ്ടാവും, ഒന്ന് അങ്ങോട്ടും അങ്ങോട്ടോ തിന്നൂടെ ചങ്ങായിമാരെ, എനിക്കിപ്പോ അത് പൂതില്ല, അതിന്റെ തന്നെ തിന്നാൻ വയ്യല്ല, നമ്മളെ മുമ്പൊന്ന് വെട്ടണോ എന്നുള്ളൊരു തോന്നലുണ്ടാവില്ലേ. ഇനി ആരോഗ്യകരമായും അത് നല്ലതല്ല ഈ രോഗികളെ റൂമിൽ വെച്ച് എല്ലാവരും ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ചെയ്യാൻ പാടില്ല. ഇതേപോലെ തന്നെ ഈ രോഗിയുടെ കൂടെ നമ്മൾ നിൽക്കുന്നത്, കൂടുതൽ സമയം നിൽക്കുന്നത് രോഗിക്ക് ഗുണം ചെയ്യില്ലെങ്കിൽ നമ്മൾ വേഗം ദ്വാരന്നൊടുത്ത് പോകണം അവിടെ. അതേസമയം നമ്മളെ സാന്നിധ്യം ആ രോഗിക്ക് ആശ്വാസമാകുമെങ്കിലോ, അയാള് ജമാഅത്തിന് പള്ളിയിൽ പോകുന്നതിനേക്കാൾ അയാൾക്ക് പുണ്യം എന്താ? ആ രോഗിന്റെ കൂടെ നിന്ന് അവിടെ നിസ്കരിക്കല. അയാള് ജമാഅത്തിന് പോകണ്ട, അയാൾ ഈ രോഗിക്ക് ആശ്വാസം നൽകി അയാളെ കൂടെ നിൽക്കണം. ഇനി ആ രോഗി കിടപ്പിലായ രോഗിയാണെങ്കിൽ പ്രത്യേകിച്ചും രോഗികളോട് ഇങ്ങോട്ട് നമുക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിക്കാൻ മറക്കരുത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ രോഗികളെ സന്ദർശിക്കാൻ ചെന്നാൽ ഫല്യ ഉമ്മറുഹു, ആ രോഗിയോട് നിങ്ങൾ ആവശ്യപ്പെടണം നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ. എന്താണ് കാരണമെന്നല്ലേ? ഫഇന്ന ദുആഹു കദുആഇൽ മലായിക, രോഗികളുടെ പ്രാർത്ഥന മലക്കുകളുടെ പ്രാർത്ഥന പോലെയാണ്. കാരണം അവരെ പ്രാർത്ഥനയ്ക്കിടയിൽ പിന്നെ മറയില്ലാന്ന്. അതെന്തുകൊണ്ടാണ്? രണ്ട് കാരണമാണ് അതിനുള്ളത്. ഒന്ന്, ഈ രോഗം പിടിച്ച ആൾ കുറേയായി വിഷമിച്ച് കിടപ്പിലാണ്. അത് കാരണമായി അദ്ദേഹത്തിന്റെ ദോഷങ്ങളൊക്കെ അള്ള പുറത്തു കൊടുത്ത് ഇപ്പം പാപങ്ങളില്ലാത്ത മലക്കളെ പോലെ ആയിട്ടുണ്ട്. രണ്ടാമത്, ഇയാളെ ഈ മാരകമായ രോഗം പിടിപെട്ടപ്പോ തന്നെ അയാൾ ഉറപ്പിച്ചിട്ടുണ്ട് ഇത് മരണത്തിന്റെ രോഗം തന്നെയാണ്, ഇനി ഞാൻ രക്ഷപ്പെടൂല,
അയാളെ എപ്പോഴും ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും പരലോകത്തെക്കുറിച്ചാണ്. ഇങ്ങനത്തെ ഒരു മനുഷ്യന്റെ മനസ്സ് വളരെ പവിത്രമാണ്, മാലാകമാരെപ്പോലെയാണ്. ആ മനുഷ്യന്റെ പ്രാർത്ഥന അത് നമുക്ക് ലഭിക്കുക എന്നത് പ്രധാനമാണ്. അതിനാൽ രോഗികളായി കിടപ്പിലായവരെ കാണാൻ ചെല്ലുമ്പോ ഒന്ന് പറഞ്ഞേക്കുക, നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. ആ അപ്പൊ ഞാൻ ദ്വാരന്നോളാം, നിങ്ങളും ദ്വാരിക്കി എന്ന് പറഞ്ഞാല് അത് പോരാ, നിങ്ങൾ ദ്വാരിക്ക, ഞാൻ ആമീൻ പറഞ്ഞിട്ടാ പോണത്. അവിടുന്ന് തന്നെ ദ്വാരിപ്പിച്ച് പോവുക. ആ ദ്വായ കൊണ്ടൊരു പക്ഷേ നമ്മൾ രക്ഷപ്പെടും. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്തരം രോഗികളെ ചാരത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഈ രോഗികൾ മനസ്സറിഞ്ഞ് ദ്വായ ചെയ്താൽ അതിനോളം വലിയ പ്രതിഫലം വേറൊന്നും നമുക്ക് കിട്ടാണ്ടാവില്ല. നമ്മളറിയേണ്ടതാ, മനസ്സ് വേദനിച്ച ഒരാൾക്ക് ആശ്വാസം കിട്ടുമ്പോൾ അയാൾ തരുന്ന പ്രാർത്ഥന അത് അല്ലാഹു തട്ടുകയില്ല. ഇമാം മുസ്ലിം റളിയല്ലാഹുവിന്റെ ചരിത്രം കേട്ടിട്ടില്ലേ നിങ്ങൾ? ഇമാമുന ഷാഫിഈ റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ്. അവിടുത്തെ മദ്ഹബ് നമുക്ക് എത്തിച്ചു തരുന്നതിൽ കഠിനാധ്വാനം നടത്തിയ വലിയ പണ്ഡിതൻ, ആയിരക്കണക്കിന് ശിഷ്യന്മാരുള്ള വലിയ ഗുരുനാഥനാണ്. ആ മഹാനുഭാവൻ സവിശേഷകരമായ ഒരു ജീവിത ശൈലിക്കാരനാണ്. തന്റെ ഈ അധ്യാപനത്തിലൊന്നും ശമ്പളം വാങ്ങുന്ന പതിവില്ല. നിത്യവൃത്തിക്ക് വേണ്ടി ഒരു കൈത്തൊയിൽ മഹാൻ പഠിച്ചിട്ടുണ്ട്. അതേതാ? കൊല്ലപ്പണിയാണ്. നമ്മളെല്ലാരും ശ്രദ്ധിച്ചോളണം, നമ്മൾ ഇമാമ കൊല്ലപ്പണി പഠിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും കർഷകരുടെ ആയുധം മൂർച്ച കൂട്ടാനും അത് കാച്ചി അടിച്ചു കൊടുക്കാനും തന്റെ പണിശാലയിലേക്ക് ഒഴിവുള്ള സമയത്ത് മഹാൻ പോകുന്നു. അങ്ങനെ ജോലി ചെയ്യാൻ വേണ്ടി ഒരു ദിവസം കൊല്ലപ്പണിശാലയിലേക്ക് പോകുമ്പോൾ ഒരു വീട്ടിന്റെ ഉള്ളിൽ നിന്ന് നിലവിളി കേൾക്കുന്നു. ആ വീട്ടിലേക്ക് ചെന്ന് മഹാൻ ആരാഞ്ഞു, എന്തിനാണ് ഈ മക്കൾ കരയുന്നത്? വീട്ടിലുള്ളൊരു ഉമ്മ ഉണ്ട്, വിധവയാണ്, അനാഥരായ മൂന്ന് പെൺമക്കളാണ് ഉമ്മക്ക്. ഉമ്മ കണ്ണു നിറച്ചുകൊണ്ട് പറഞ്ഞു, തങ്ങളെ, മൂന്ന് ദിവസമായി ഈ വീട്ടിലെ അടുപ്പിൽ തീ പുകഞ്ഞിട്ടില്ല. വിശപ്പിന്റെ കാഠിന്യം കൊണ്ടാണ് എന്റെ മക്കൾ നിലവിളിച്ച് കരയുന്നത്. മഹാനവറുകൾക്ക് സങ്കടമായി ഉടനെ വീട്ടിലേക്ക് ഓടുകയാണ്. കുട്ടികളുടെ വിശപ്പ് മാറാൻ പാകം ചെയ്ത ഭക്ഷണവും അതിനു പുറമെ ദിവസങ്ങളോളം അവർക്ക് കഴിക്കാനുള്ള അസംസ്കൃത ഭക്ഷ്യവസ്തുക്കളും എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് മഹാനവറുകൾ വീട്ടിലെത്തുന്നു. മഹാന്റെ കൈകൊണ്ട് തന്നെ വിശന്ന് പൊരിഞ്ഞ ആ കുരുന്നുകൾക്ക് ആഹാരം വിളമ്പി വെച്ചു കൊടുക്കുന്നു. ആ മക്കൾ വയറു നിറയെ ഭക്ഷണം കഴിച്ചതിന് ശേഷം യാത്ര പറഞ്ഞ് ഇറങ്ങിപ്പോരുന്ന സമയത്ത് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ചെറിയൊരു പെൺകുട്ടി അവളെ തല പുറത്തേക്കിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. വഖാഖല്ലാഹു മിൻ ശർരി നാരി ദുനിയാ വൽ ആഖിറാ, ദുനിയാവിന്റെ തീയിൽ നിന്നും പരലോകത്തെ നരകത്തിൽ നിന്നും അല്ലാഹു നിങ്ങൾക്ക് കാവല് തരട്ടെ. ആ ചെറിയ കുട്ടി വിശപ്പ് മാറിയ സന്തോഷത്തിൽ ഇമാം മുസ്ലിം റളിയല്ലാഹുവിന് വേണ്ടി ദുആ ചെയ്തു കൊടുത്തു. ഇമാം മുസ്ലിം തങ്ങള് നേരെ കൊല്ലപ്പണിശാലയിൽ ചെന്ന് കർഷകന്റെ പിക്കാസ് റളിയല്ലാഹുവിന് വേണ്ടി ദുആ ചെയ്തു കൊടുത്തു. തീ നിറഞ്ഞു നിൽക്കുന്ന ആ പിക്കാസ് നഗ്ന കൈകൊണ്ട് പിടിച്ചു നോക്കിയിട്ട് യാതൊരു പോറലുമില്ല. പിന്നെ മരണം വരെ തീ കൈകൊണ്ട് തൊട്ടാൽ ഇമാമവർക്ക് പൊള്ളാറുണ്ടായിരുന്നില്ല. സഹോദരങ്ങളെ, മനസ്സ് വേദനിച്ചവനെ ആശ്വസിപ്പിച്ചാൽ, സാന്ത്വനം നൽകിയാൽ അവരെ മനസ്സിൽ നിന്ന് ഉടലെടുക്കുന്ന പ്രാർത്ഥന അത് അല്ലാഹു കബൂല് ചെയ്യുമെന്നതിന്റെ തെളിവാണ്. അതുമാത്രം ആഗ്രഹിച്ചിട്ടായിരിക്കണം നമ്മൾ രോഗികൾ ആശ്വസിപ്പിക്കുന്നതും സാന്ത്വനപ്പെടുത്തുന്നതും. ഇന്ന് നിങ്ങൾ അറിയില്ലേ പാലിയേറ്റീവ് കെയർ പ്രവർത്തനം നമ്മൾ വളരെയേറെ ശ്രദ്ധ വെക്കേണ്ട ഒരു മേഖലയാണ്. സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ അതിന്റെ യഥാർത്ഥത്തിലുള്ള തുടക്കം കുറിച്ചത് ആരാ? അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, മഹാനായ സയ്യിദുന അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമ്മൾ ഏറ്റവും സമുന്നതരായ നേതാക്കന്മാരാണ്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലത്ത് ആരോരുമില്ലാത്ത പ്രായം ചെന്ന് കിടപ്പിലായ ഒരു ഉമ്മാമയെ രാത്രി ആരുമറിയാതെ ചെന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി കൊടുക്കാറുണ്ടായിരുന്നു. എന്നാൽ
ചില ദിവസം ഞാൻ ചെന്നു നോക്കുമ്പം എന്റെ മുമ്പേ ആരോ വന്ന് ഇതൊക്കെ നിർവഹിച്ചു പോയതായി ഞാൻ കാണും. ഞാൻ ഒരു ദിവസം കരുതി അയാൾ ഒന്ന് പിടിക്കണം. ഞാൻ ഒളിച്ചിരുന്നപ്പോൾ ഖലീഫയായ അബൂബക്കറിനെ സ്വദ്ദീഖ് റളിയല്ലാഹു അൻഹു ഞാൻ വരുന്നതിന് മുമ്പേ ആ ഉമ്മാമയെ കുളിപ്പിച്ചു പോയത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളെ കുടുംബത്തിൽ കിടപ്പിലായവരില്ലേ? രോഗം പിടിച്ച് തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ പറ്റാത്തവരില്ലേ? ആരാ ഇവരെ ശുശ്രൂഷിക്കാൻ വരുന്നത്? നമ്മളെ നഗരത്തിലുള്ള പാലിയേറ്റീവ് കെയറിന്റെ വാഹനത്തിൽ ഏതോ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും. അവർ ചെയ്യുന്നത് വലിയ സേവനമാണ്, പക്ഷേ നമ്മളെ ബന്ധുമിത്രാദികളെ ഇങ്ങനെ മറ്റുള്ള ഒരാളെ കൊണ്ട് കുളിപ്പിച്ചു കൊടുക്കേണ്ട സാഹചര്യം നമ്മൾ വരുത്താൻ പാടുണ്ടോ? എന്താണ് നമ്മളെ നേതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്? മഹാനായ അസ്ലം റളിയല്ലാഹു അൻഹു പറയുന്നു, ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ഭൃത്യനാണ്. മഹാനവറുകൾ പറയുന്നു, പാതിരാ സമയത്ത് ബഹുമാനപ്പെട്ടവരതാ പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ചിങ്ങനെ നടക്കുക പതിവാണ്. അങ്ങനെ ഒരു ദിവസം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു സഹോദരിയുടെ നിലവിളി കേൾക്കുന്നു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നേരെ ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിൽ ചെന്ന് നോക്കുമ്പം ഒരു യുവതി പൊട്ടിപ്പൊട്ടി കരയുകയാണ്. അന്വേഷിച്ചപ്പോൾ അവിടെ ഇനി ഉള്ളത് ഒരു ചെറുപ്പക്കാരനാണ്, അത് അവരുടെ ഭർത്താവാണ്. ഭർത്താവ് പറഞ്ഞു, എന്തിനാണ് ഭാര്യ കരയുന്നതെന്നല്ലേ? അവൾ പ്രസവ വേദന കൊണ്ട് പുളയുകയാണ്, അവളെ സഹായിക്കാൻ ഇവിടെ ഒരു പെണ്ണും ഇല്ല. ഇത് പറഞ്ഞപ്പം അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഉമർ ഖത്താബ് എന്നൊക്കെ കേൾക്കുമ്പം നമ്മളെ മനസ്സിൽ വരുന്ന ഒരു ചിത്രം എന്താ? വലിയ ഒരു ധീരൻ, എപ്പോഴും ഏതാളെയും എതിരിടാൻ ആയുധം എടുത്ത് ചാടുന്ന ഒരാള് എന്നൊക്കെയുള്ള ചിത്രമാണ് പലരെയും മനസ്സിലുള്ളതെങ്കിൽ ഇത്ര ആർദ്രതയുള്ള മനസ്സിന്റെ ഉടമ വേറെയില്ല. നമ്മളൊക്കെ ആണെങ്കിലോ ഒരു പെണ്ണ് പ്രസവത്തിന്റെ വേദന എടുത്ത് കരഞ്ഞ നമ്മൾ തമാശ അറിയില്ല അവിടുന്ന്, ഓളെന്തേ വിചാരിച്ചിനെ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളിങ്ങനെ അവിടെ ചിരിക്കാനുള്ള വല്ല വർത്താനം പറയണ്ടെന്ന് നോക്കുക. അമീറുൽ മുഅ്മിനീൻ കരഞ്ഞു എന്ന് മാത്രമല്ല, അസ്ലം റളിയല്ലാഹു അൻഹു പറയാ നേരെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് ചെന്നിട്ടതാ സ്വന്തം ഭാര്യയായ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെ കൂട്ടിയിട്ട് വരുന്നു. ഭാര്യയോട് പറയുന്നു, ആരാ ഭാര്യ? ഒരു രാജ്യത്തിന്റെ രാജാവല്ലേ അമീറുൽ മുഅ്മിനീൻ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, പ്രഥമ വനിതയല്ലേ അവരെ ഭാര്യ? രാഷ്ട്രപതി തന്റെ ഭാര്യയുമായി വന്നാലുള്ള അവസ്ഥയല്ലേ? ഭാര്യയെ ഏൽപ്പിക്കുന്നു, ഈ സഹോദരിയുടെ ഈറ്റെടുക്കണം, അവര് പ്രസവിക്കുന്ന സമയത്ത് കുട്ടിയെടുക്കണം, ആവശ്യമായ പരിചരണം കൊടുക്കണം. അങ്ങനെ ഭാര്യയെ ഈ ഉമ്മന്റെ അടുത്താക്കി വീട്ടുകാരനായ ചെറുപ്പക്കാരന്റെ കൂടെ പുറത്തിരുന്ന് ഉമർ ഖത്താബ് തങ്ങൾ ഇങ്ങനെ നാട്ടുവർത്താനൊക്കെ പറഞ്ഞു. അവരറിയില്ല ആരാപ്പ് ഈ പരിചരണത്തിന് വന്നതെന്നുള്ള വിവരം ആരറിയില്ല, ഈ പുരക്കാർക്കറിയില്ല. അവസാനമതാ ആ ഉമ്മ നല്ലൊരാൺകുഞ്ഞിന് ജന്മം നൽകി. ആ സന്തോഷം കണ്ടുകൊണ്ട് ഉമ്മു കുൽസൂം എന്ന മഹതി വിളിച്ചുപോയി, യാ അമീറുൽ മുഅ്മിനീൻ ബശ്ശിർ സാഹിബക ബിഗുലാം. ഓ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ ഈ സഹോദരനോട് സന്തോഷവാർത്ത അറിയിക്കുക, അദ്ദേഹത്തിന്റെ ഭാര്യ നല്ലൊരാൺകുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ടെന്ന സുവിശേഷം പറയുക. ഇത് പറഞ്ഞപ്പോഴാണ് ഈ വന്നത് അമീറുൽ മുഅ്മിനീനാണെന്ന് അറിഞ്ഞത്. ചെറുപ്പക്കാരൻ കാൽക്കൽ വീണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, തങ്ങളെ അറിഞ്ഞുകൊണ്ടാണെങ്കിൽ നിങ്ങളെയും ഭാര്യയും ഈ പണിക്ക് ഞങ്ങൾ അനുവദിക്കുമായിരുന്നില്ല. മഹാനവറുകൾ പുറത്തുകൂട്ടിയിട്ട് പറഞ്ഞു, മോനെ നമ്മളൊക്കെ മനുഷ്യരാണ്, ഇതുപോലെ പരസ്പരം സഹായിക്കാനാണ് നമ്മളെ ബാധ്യത. ഞാൻ എന്റെ ബാധ്യത നിർവഹിച്ചിട്ടേ ഉള്ളൂ, നീ അതിന് വിഷമം കരുതണ്ട. എത്ര നല്ല ഗുണപാഠങ്ങളാണ് ഇതിൽ നമുക്കുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചില്ലേ, പ്രായമുള്ള ഉമ്മാമയെ നേരിട്ട് പരിചരിക്കാൻ ആര് പോയിട്ടുണ്ട്? ഉമർ ഖത്താബ് തങ്ങൾ. ആ ഉമ്മന്റെ ശരീരം അനങ്ങൂല, കണ്ണിന് കാഴ്ചല്ല, അങ്ങനത്തെ ചുക്കിച്ചുളിഞ്ഞ ഉമ്മയാണ്.
അങ്ങനത്തെ ഒരു ഉമ്മയെ ചെറുപ്പക്കാരനായ യുവാവിന് പരിചരിക്കുന്നതിന് വിരോധമല്ല. എന്നാൽ ഈ പരിചരണം ഏറ്റെടുത്ത യുവാക്കളെ, ഏതെങ്കിലും ഒരു യുവതിക്ക് എവിടെങ്കിലും ചെറിയ പൊള്ളലേറ്റാലോ അല്ല ഒരു പ്രസവത്തിന്റെ രംഗം വന്നാലോ നമ്മൾ സാന്ത്വന പ്രവർത്തകനാണെന്ന് കരുതി ആ യുവതിയെ നേരിട്ട് പരിചരിക്കാൻ പോകരുത്. അതുകൊണ്ടാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വേഗം വീട്ടിൽ പോയി ഭാര്യയെ കൂട്ടി വന്നത്. ഇതിലും നമുക്ക് പാഠമുണ്ട്. നമ്മുടെ അയൽവാസി ആഴ്ചകളോളമായി ആശുപത്രിയിൽ കഴിയുകയാണ്, ഒന്നും മാറി നിന്നു കൊടുക്കാൻ അവിടെ ഒരാളില്ല. നമുക്ക് കൈക്കുഞ്ഞുങ്ങളൊന്നും ഇല്ലെങ്കിൽ ഭാര്യയോടൊന്ന് പറഞ്ഞേക്കണം, ഇന്ന് അടുക്കളപ്പണി ഞാനെടുത്തോളാ, നീ നമ്മളെ അയൽവാസിക്ക് വേണ്ടി ആശുപത്രിയിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ചെന്നു കൊടുക്കണം. ഇതുപോലെ വീട്ടുകാരെ അടക്കം സാന്ത്വന പ്രവർത്തനത്തിന് രംഗത്തിറക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകുക. വന്നരായ സയ്യിദ് അവർ നമ്മളെ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നമ്മുടെ മജ്ലിസ് പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുള്ള സദസ്സായി സ്വീകരിക്കുമാറാകട്ടെ. പടച്ച റബ്ബ് നമുക്ക് ചെയ്തിട്ടുള്ള നിഅമത്തുകളാകുന്ന ആരോഗ്യവും അതുപോലെ തന്നെ സമ്പത്തും നമുക്ക് നൽകിയ സ്വാധീനങ്ങളും കഴിവുകളും എല്ലാം അല്ലാഹുവിന്റെ മാർഗത്തിലായി അവന്റെ പൊരുത്തത്തിലായി നമുക്ക് ചെലവ് ചെയ്യണം. ഇല്ലെങ്കിൽ ഇരുന്നോളി തങ്ങൾ വരുമ്പോ എഴുന്നേൽക്കണം അതിന്റെ അദബ് പെടുത്താനായിട്ടുള്ളു. എല്ലാം നമ്മൾ അല്ലാഹുവിന്റെ മാർഗത്തിലായി ചെലവ് ചെയ്യണം. അതാണ് അല്ലാഹു പറഞ്ഞത്, വഅംഫിഖൂ മിമ്മാ റസഖ്നാകും, നിങ്ങൾക്ക് നാം തന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കുക. മിൻ ഖബ്ലി അയ്യത്തിയ അഹദകുമുൽ മൗത്ത്, നിങ്ങൾക്കൊക്കെയും മരണം വരാനുണ്ട്. മരണം അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും കഴിയില്ല. വമൻ നസലത്ത് ബിസാഹത്തിഹിൽ മനായ വലാ അറലുൻ തഖീഹി വലാ സമാഉ, ഒരാളെ വീട്ടുമുറ്റത്തേക്ക് മരണദൂതൻ കയറി വന്നാൽ ആ ദൂതന്റെ പിടിയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ ഒരാകാശത്തിനും ഭൂമിക്കും അതിലുള്ള ഒരു ജീവിക്കും സാധ്യമല്ല. ഉറപ്പാണത്, ആ മരണം വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തോളൂ. മരണം മുഖാമുഖം കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ പറയും, പടച്ചവനെ ഒരൽപ്പം സാവകാശം തരുമോ? അങ്ങനെ തരികയാണെങ്കിൽ നീ തന്നതൊക്കെ മറ്റുള്ളവർക്ക് ഞാൻ കൊടുത്തോളാ, ഞാൻ നന്നായി തീർന്നോളാ. പക്ഷേ ഒരാളെയും ഫലയും നിശ്ചിത അളവ് എത്തിക്കഴിഞ്ഞാൽ, അവധി വന്നുകഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പിന്നെ വൈകിപ്പിക്കുകയില്ല. അതുകൊണ്ട് അവസരങ്ങളാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. സമയമാണ്, ആ സമയമാകുന്ന നിഅമത്തിനെയും ആരോഗ്യമാകുന്ന അനുഗ്രഹങ്ങളെയും അല്ലാഹുവിന്റെ ത്വാഅത്തിലായി നമ്മൾ ചെലവ് ചെയ്യണം. ഈ രീതിയിലുള്ള സാന്ത്വനത്തിന് വേണ്ടി സമയം മാറ്റിവെക്കണം, സമ്പത്ത് മാറ്റിവെക്കണം, നമ്മളെ സ്വാധീനങ്ങളൊക്കെ മാറ്റിവെക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. തങ്ങൾ ഈ വേദിയിൽ എത്താൻ പോവുകയാണ്, നിങ്ങൾ എഴുന്നേൽക്കേണ്ട വരുമ്പോ എഴുന്നേറ്റാ മതി. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇതൊരു നല്ല ശുഭകരമായ സംരംഭമാണ്, ഇത് മുന്നോട്ട് പോകണം. ഇന്ന് ഏതാനും ചില സാമ്പത്തിക സഹായങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തത്, ഇതിലൊതുങ്ങരുത്. ഞാൻ എല്ലാ മാസവും പാലക്കാട് ജില്ലയിലെ പാലത്തറഗേറ്റി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോകാറ്, അവിടെ ഇതുപോലത്തെ ഒരു സാന്ത്വന കേന്ദ്രം, അതിന്റെ കീഴിലുള്ള മാസാന്ത ക്ലാസും പരിപാടി, എല്ലാ പരിപാടിയിലും ചിലപ്പോൾ ഒരു 5 തയ്യൽ മെഷീൻ അല്ലെങ്കിൽ ഒരു 10 രോഗികൾക്ക് 10,000 രൂപ വീതം, ഇങ്ങനെ ഓരോ പരിപാടി. ഇപ്പം ഒരു കൊല്ലം കഴിഞ്ഞു 12 പരിപാടിയിലും പാവപ്പെട്ട ആളുകൾക്ക് ഇങ്ങനെ കൊടുക്കലെന്ന് കൊടുക്കൽ. ആരെ കൊടുക്കുന്നത്? ആ നാട്ടുകാരായ ആളുകൾ, അവർ പരിശീലിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അവർക്ക് വലിയ നിഅമത്തുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരാൾക്കൊരു 10 റുപ്യ കൊടുത്താൽ ഒരു പക്ഷേ 10,000 ഇപ്പുറത്ത് ചെലവാക്കാൻ അള്ളാന്റെ കലാവിലുണ്ടെങ്കിൽ ഇതുകൊണ്ടായിരിക്കും തട്ടിപ്പോകുക. മാരകമായ ക്യാൻസർ രോഗം വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹത്യാക്ക് രോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമുക്കതിന് ചികിത്സിക്കാനുള്ള പണം നമ്മളെ കയ്യിലുണ്ടാവില്ല. ഒരു പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഒരു 50 രൂപ, ഒരു 100 രൂപ, ഒരു 1,000 രൂപ, ഇതുകൊണ്ടായിരിക്കും അല്ലാഹു ഇത്തരം വിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുക. അസ്വദഖ തുറദ്ദുൽ ബലായ സയ്യിദുനാ റസൂലുള്ളാഹി.
പരീക്ഷണങ്ങളെ തടയുന്നതാണ് ദാനധർമ്മം എന്ന് വെറുതെ പറഞ്ഞതല്ല. ആ വിശ്വാസത്തോടുകൂടെ നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ ഈ സംരംഭത്തോട് നന്നായി സഹകരിക്കണം. ഇത് മുന്നോട്ട് പോകണം. പാവപ്പെട്ട ആളുകൾക്ക് ഒരുപാട് ആശ്വാസം നൽകാൻ കൂട്ടായി ഒറ്റക്ക് നമുക്കാർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഒന്നിച്ച് ചെയ്യാൻ ശ്രമിച്ചാൽ ചെറിയ ചെറിയ സഹകരണങ്ങൾ മതി, നമുക്ക് വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഇവിടെ സാന്ത്വനത്തിന്റെ ഒരുപാട് ഉപകരണങ്ങൾ വാങ്ങിയിട്ടുണ്ട്, ഇനിയും ആവശ്യമായിട്ട് വരും. കിടപ്പിലായ രോഗികൾക്ക് വേണ്ട സാധനങ്ങളുണ്ട്, അതിനി ആവശ്യമായിട്ട് വരും. അത്തരം സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത ആളുകളുണ്ട്. അല്ലാഹു തആല അവർക്ക് അത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിക്കേണ്ട ഒരവസ്ഥ വരാതെ അല്ലാഹു അവരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വന്ദ്യരായ സയ്യിദ് അവർകൾ നമ്മളെ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ദീനീ ഖിദ്മത്തിലായി നമുക്ക് നേതൃത്വം നൽകാനുള്ള തൗഫീഖ് നേറ്റിക്കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. തങ്ങൾ ഉപദേശവും ദുആക്കൂടെ നടത്തും. ഇപ്പോ വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തി. കിണറിന് വേണ്ടി സ്ഥലം കൊടുത്തവർ, സാന്ത്വന കേന്ദ്രത്തിലേക്ക് ആവശ്യമായ ധാരാളം ഉപകരണങ്ങൾ വാങ്ങിക്കൊടുത്തവരുണ്ട്. ആ കൂട്ടത്തിൽ നമ്മളെ ഈ പരിപാടിക്കും അതോടൊപ്പം തന്നെ ഇനി പാവപ്പെട്ട രോഗികൾക്കും മറ്റുമൊക്കെ സാന്ത്വന സഹായങ്ങൾ നൽകേണ്ടതുണ്ട്. ഈ പദ്ധതിയിലേക്ക് വന്ദ്യരായ സയ്യിദ് അവരുടെ സാന്നിധ്യത്തിൽ അവരെ ദുആ പ്രതീക്ഷ നിൽക്കുന്ന മജ്ലിസിൽ നിങ്ങളൊക്കെ കാര്യമായി സംഭാവനകൾ ചെയ്യണമെന്നാണ് പറയാനുള്ളത്. തങ്ങൾ ഇൻഷാല്ലാ കാര്യങ്ങൾ പറയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ തങ്ങൾക്ക് സമയമുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരാൾ അതിനൊരു തുടക്കം കുറിക്കാൻ ഒരയ്യായിരം രൂപ നമ്മളെ ഈ സാന്ത്വനം പദ്ധതിയിലേക്ക് കൊടുക്കാൻ തയ്യാറുള്ള ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ അവർക്ക് ദുആ നമ്മൾക്ക് തുടങ്ങാപ്പ്യമാക്കി തങ്ങളെ ഏൽപ്പിക്കാം. ആരൊരാൾ തുടങ്ങാനുള്ളത് ഒരു 5000 രൂപ നിങ്ങളെ സൗകര്യത്തിന് കൊടുത്താൽ മതി. ആരെങ്കിലും ഒരാള് ഈ നല്ല മജ്ലിസിൽ വെച്ച് ലക്ഷങ്ങൾ സഹായം കൊടുത്ത ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരു 5000 രൂപ കൊടുക്കാൻ പറ്റിയ ആരെങ്കിലും ഒരാളുണ്ടോ? ആരുല്ലേ? ഇന്നെന്നെ കൊടുക്കണം എന്നില്ല. നിങ്ങൾ വാഗ്ദാനം ചെയ്താൽ മതി സാന്ത്വനം പരിപാടികൾക്ക് വേണ്ടി ഉള്ള പദ്ധതിയിലേക്ക്. നല്ലൊരു 2000 കൊടുക്കാൻ പറ്റിയ ഒരാള്? അൽഹംദുലില്ലാ. 2000. എന്തേ പേര്? റഫീഖ്. അൽഹംദുലില്ലാ. അബ്ദുർ റസാഖ്. അല്ലാഹുവേ ആ ചെറുപ്പക്കാരന് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ, നല്ല തൊഴില് നൽകണേ അറഹ്മാനെ, കുടുംബത്തിന് സമ്പൂർണ്ണ സമാധാനം കൊടുക്കണേ അല്ലാ. എന്ത് രോഗങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നതുണ്ടെങ്കിലും കുടുംബത്തിലുണ്ടെങ്കിലും നീ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് സാദാത്തുക്കളുടെ ഹക്ക് കൊണ്ട് പൂർണ്ണ ശിഫ നൽകണേ അറഹ്മാനെ. വേറെ ആരോ 2000 രൂപ കൊടുക്കാനുള്ളത്? എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമോ 2000 രൂപ? വേറെ ആരുള്ളത് 2000 കൊടുക്കാൻ പറ്റിയാണ്? ആരാ പേര്? അൽഹംദുലില്ലാ, ചെറുപ്പക്കാരൻ തന്നെ. അല്ലാഹുവെ നീ സ്വീകരിക്കണേ അല്ലാ, നീ ആഫിയത്ത് ഏറ്റി കൊടുക്കണേ റഹ്മാനെ, ഹിമ്മത്ത് നൽകണേ അല്ലാ, സ്വാലിഹീങ്ങളായ മക്കൾ കൊടുക്കണേ അല്ലാ, ഖൈറായ ജോലിയും ഹലാലായ സമ്പത്തും വർദ്ധിപ്പിക്കണേ റഹ്മാനെ, എന്ത് വിഷമങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിലും നീ സലാമത്തിലാക്കണേ അല്ലാ. ഇനി ആരെങ്കിലും? ഒരു 10 ആള്. 2 ആളതാ കൈയൊന്നിച്ച്. ആ പേരൊക്കെ ഒന്ന് എഴുതി. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ, അവരെ ഉദ്ദേശങ്ങളെ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ, ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അവർക്ക് നീ ആഫിയത്ത് വർദ്ധിപ്പിക്കണേ റഹ്മാനെ. ശാരീരികമോ മാനസികമോ ആയ എന്ത് പ്രയാസവും രോഗവും അവർക്കോ കുടുംബങ്ങൾക്കോ ഉണ്ടെങ്കിലും ഉടനെ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. പിന്നെ ആരാണുള്ളത്? ഞാൻ പറഞ്ഞോളി, ഞാൻ തങ്ങളെ ഏൽപ്പിക്കാം. കമ്മുവാക്കം 3000. അൽഹംദുലില്ലാ. ആ കാരണവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ, ഹലാലായ സമ്പത്ത് വർദ്ധിപ്പിക്കണേ റഹ്മാനെ, സർവ സദുദ്ദേശങ്ങളും സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ, മക്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും നിർവഹിക്കാൻ ഈ സംഭാവന പറഞ്ഞ മുഴുവൻ ആളുകൾക്കും അവർക്ക് വേണ്ടി ആമീൻ പറയുന്ന ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ.
വേറെ ആരാളുള്ളത്? സി പി അബ്ദുൽ നാസർ. 10,000 രൂപ അൽഹംദുലില്ലാ നീ സ്വീകരിക്കണേ അല്ലാ, അദ്ദേഹത്തിന് നീ നല്ല ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ, ഹലാലായ സമ്പത്ത് വർദ്ധിപ്പിക്കണേ അല്ലാ. കച്ചവടങ്ങളോ ബിസിനസ്സുകളോ കൃഷിയോ എന്ത് സംരംഭങ്ങളുമായി ഇറങ്ങിയാലും നീ വിജയിപ്പിക്കണേ റഹ്മാനെ. ഞാനുള്ളത് സലീം. 1,000 രൂപ അല്ലാഹുവേ കബൂലാക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, പൂർണ്ണ ശിഫ നൽകണേ അല്ലാ. ഞാൻ പറഞ്ഞോളി, അമ്മിനെ തങ്ങൾക്ക് നമുക്ക് തോനെ പണി കൊടുക്കണ്ട, നമുക്ക് വേ നമുക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിക്കാം. ഞാൻ ബാക്കി തങ്ങളോട് വരലേക്കോ എന്റെ പറക്കത്തില്ലേ. അപ്പൊ നമ്മൾ തുടങ്ങി അള്ളാഹു തആല ഈ സംരംഭത്തിൽ സഹകരിച്ച എല്ലാ ആളുകൾക്കും വേണ്ടി തങ്ങൾ ദുആർക്കും, അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. സഹോദരിമാരൊക്കെ ഉണ്ടെങ്കിൽ പറയാം, കുട്ടികളുണ്ടാവാണ്, 1,000 2,000 കൊടുക്കാൻ പറ്റും, ഉമ്മാര് ധാരാളം. അൽഹംദുലില്ലാ, സി വി അലവി എന്ന സഹോദരൻ 5,000 രൂപ അൽഹംദുലില്ലാ കബൂലാക്കണേ റഹ്മാനെ, നീ അദ്ദേഹത്തിന് ഹലാലായ സമ്പത്ത് ഏറ്റി കൊടുക്കണേ അല്ലാ, തഖ്വ ഏറ്റി കൊടുക്കണേ അല്ലാ, അവരെ ഞങ്ങളെയൊക്കെ ആക്കിബത്ത് നീ നന്നാക്കി തരണേ റഹ്മാനെ. എന്നവർ വേം പറഞ്ഞോളി, തങ്ങളെ വേദിയേൽപ്പിക്കും. അൽഹംദുലില്ലാ, മറ്റൊരു സഹോദരൻ 1,000 രൂപയും കൂടെ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു തആല അദ്ദേഹത്തിന് ഹലാലായ സമ്പത്ത് ഏറ്റി കൊടുക്കട്ടെ, ഉദ്ദേശങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. നല്ലൊരു വേം പറഞ്ഞോളി, തങ്ങൾ വെള്ളം കുടിക്കുന്ന നേരം. ആരുണ്ടോ? 5,000, 2,000 ഒക്കെ പറഞ്ഞോളി. അൽഹംദുലില്ലാ, അബ്ദുൽ മജീദ് മുസ്ലിയാരി 2,000. അള്ളാഹുവേ നീ അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ, മരണപ്പെട്ടുപോയ ഉമ്മാന്റെ ഹളറത്തിലേക്ക് അതിന്റെ മിസുര സ്വഭാവം നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. മക്കളെയൊക്കെ സ്വാലിഹ്യങ്ങളാക്കണേ അല്ലാ. ഈ സംഭാവന തന്ന പലരും മരണപ്പെട്ടവരെ പേരിൽ തന്നതാണ്, നേരത്തെ കിണറ് തന്ന ആളുകളുടെ ഒക്കെ അവിടെ സൂചിപ്പിച്ചു. നീ അവരെ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ ആരാണെങ്കിലും അവരെ കബറിലേക്ക് അതിന്റെ സ്വഭാവം എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. എന്ത് പ്രയാസമുണ്ടെങ്കിലും നീ അകറ്റി കൊടുക്കണേ അല്ലാ. കുട്ടൻ എന്ന സഹോദരൻ 1,000 രൂപ അള്ളാഹുവെ നീ സ്വീകരിക്കണേ അല്ലാ, അദ്ദേഹത്തിന്റെ ഉദ്ദേശങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ, ഹലാലായ സമ്പത്ത് ഏറ്റി കൊടുക്കണേ റഹ്മാനെ. ആരെങ്കിലും ഉണ്ടോ? ഇബ്രാഹിം 1,500 രൂപ അള്ളാഹു തആല കബൂലാക്കുമാറാകട്ടെ, അദ്ദേഹത്തിന് ആഫിയത്ത് ഏറ്റി കൊടുക്കട്ടെ, രോഗങ്ങൾ ഉണ്ടെങ്കിൽ അന്ന് ശിഫയായി കൊടുക്കട്ടെ, കുടുംബത്തിൽ ഐശ്വര്യവും വറക്കത്തും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഇയാത്തുമ്മ മാതാപിതാക്കൾക്ക് വേണ്ടി അൽഹംദുലില്ലാ സഹോദരിയാണ്, 5,000 രൂപ സംഭാവന തന്നിട്ടുണ്ട്. അള്ളാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ, ആ ഉമ്മക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, മരിച്ചുപോയ മാതാപിതാക്കളെ കബറിലേക്ക് ഇതിന്റെ വെളിച്ചം നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ, അവർക്ക് നീ സന്തോഷം നൽകണേ അല്ലാ. സൗദത്ത് 2,000 രൂപ അള്ളാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, അവരുദ്ദേശങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ.